ക്വസ്റ്റ്യൻ വായിക്കാം. ടു ഫോഴ്സസ് ആക്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 degrees. ദ ബിഗർ ഫോഴ്സ് ഈസ് 40 newtons ആൻഡ് ദ റിസൾട്ടൻ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി സ്മോളർ വൺ. ഫൈൻഡ് ദ സ്മോളർ ഫോഴ്സ്. അപ്പോൾ ഈ ക്വസ്റ്റിൽ പറയുന്നത് രണ്ട് ഫോഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ റിസൾട്ടിൻ്റെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതെന്ത് എന്ത് എന്തിൻ്റെ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കാം. ഇത് നമുക്ക് പാരലോഗ്രാം ലോനെ ബേസ് ചെയ്തിട്ട് ചെയ്യാവുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ രണ്ട് ഫോഴ്സസിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ രണ്ട് ഫോഴ്സസിനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ഫോഴ്സിനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ആ രണ്ട് ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട് 120 degrees തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു 120 degrees എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ ആയിരിക്കും വരിക. രണ്ടാമത്തെ ഫോഴ്സിനെയും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 120 degrees ആണ്. ഓക്കെ, ഇനിയും ദ ബിഗർ ഫോഴ്സ് ഈസ് 40 newtons എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോഴ്സിന് ഞങ്ങൾ 40 newtons കൊടുക്കുകയാണ്. ഇതാണ് ബിഗർ ഫോഴ്സ് എന്ന് പറയുന്നത്. 40 newtons കൊടുക്കുന്നു. ആൻഡ് ദ റിസൾട്ടൻ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി സ്മോളർ വൺ. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ സ്മോളർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോഴ്സിന് പെർപെൻഡിക്കുലറായിട്ടാണ് റിസൾട്ടൻ്റ് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ റിസൾട്ടൻ്റെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അതായത് ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ 90 degrees എന്ന് പറയുന്നത്. ഇത് 90 degrees ആണെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ, സ്മോളർ ഫോഴ്സിന് പെർപെൻഡിക്കുലറായിട്ടാണ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് 90 degrees എന്ന് കിട്ടി. ഈ സ്മോളർ ഫോഴ്സ് എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇതിനെ ഞാൻ പി എന്ന് കൊടുക്കുകയാണ്. നമ്മൾ അങ്ങനെയാണല്ലോ റെപ്രസെൻറ്റ് പഠിച്ചല്ലേ. ഈ ഒരു ഫോഴ്സിന് ഞാൻ പി എന്ന് കൊടുക്കുകയാണ്, ഈ ഒരു ഫോഴ്സിന് ഞാൻ ക്യൂ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പാരലോഗ്രാമിൻ്റെ സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ രണ്ടിനെയും പാരലോഗ്രാമിൻ്റെ സൈഡായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ആ പാരലോഗ്രാമിനെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വേണ്ടുന്ന എന്താണ്? ഈ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സാണ് വേണ്ടുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം പാരലോഗ്രാം ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിസൾട്ടൻ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ആ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് നോക്കാം. പ്രയോജനം ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. നമ്മളപ്പം വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, റിസൾട്ടിൻ്റെ ഡയറക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച നോട്ടേഷൻസ് യൂസ് ചെയ്തിട്ട് തീറ്റ എന്ന് വെച്ചാൽ എന്തായിരുന്നു? തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയും ക്യൂവും തമ്മിലുള്ള ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് കുറിച്ച് പറയുന്നുണ്ട്? 120 degrees ആണെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ ആൽഫാൻ്റെ വാല്യൂ പഠിച്ചായിരുന്നു അല്ലേ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടിൻ്റെ ഹൊറിസോണിലും തമ്മിലുള്ള ആംഗിളിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. നമ്മുടെ റിസൾട്ടൻറ്റും ഈ ഒരു ഹൊറിസോണിലും തമ്മിലുള്ള ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. അതെങ്ങനെ കിട്ടും? നമുക്ക് ഇവിടെ ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഇത് ടോട്ടൽ 120 ആണ്, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 degrees ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽഫാൻ്റെ വാല്യൂ കിട്ടുമല്ലോ. എത്രയാണ്? 120 നിന്നും 90 സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് ആൽഫാൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 degrees ആണ്. മനസ്സിലായല്ലോ, ആൽഫാൻ്റെ വാല്യൂ നമുക്ക് 30 degrees എന്ന് കിട്ടി. ഇനിയും നമുക്ക് നമ്മുടെ ഡയറക്ഷൻ്റെ ഇക്വേഷൻ എഴുതാം അല്ലേ. റിസൾട്ടൻ്റെ ഡയറക്ഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൽഫാൻ്റെ വാല്യൂ നമുക്കിപ്പോൾ അറിയാം അല്ലേ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. ടാൻ ആൽഫയ്ക്ക് പകരം 32 ഇസ് ഈക്വൽ ടു ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് അറിയാമോ? ഇല്ല, അറിയത്തില്ല. അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ് ക്യൂ ഇൻറ്റു സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് 120 ആണ്. ഡിവൈഡഡ് ബൈ പി നമുക്കറിയാം 40 പ്ലസ് ക്യൂ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നത് 120 degrees ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ എടുത്ത് ഒന്ന് സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. കാര്യം ഇവിടെ ഇത് ക്യൂ മാത്രമേ ഉള്ളൂ, ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ഞാൻ. സോൾവ് ചെയ്താൽ മതി. 40 പ്ലസ് ക്യൂ കോസ് 120 ഇസ് ഈക്വൽ ടു ഈ ക്യൂ സൈൻ 120 ഡിവൈഡഡ് ബൈ ഈ ടാൻ 30 ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ടാൻ 30 അതായത് 40 പ്ലസ് ക്യൂ കോസ് 120 ഇസ് ഈക്വൽ ടു സൈൻ 120 ബൈ ടാൻ 30 എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ 1.5 ക്യൂ എന്ന് കിട്ടും. ഞാൻ നോക്കിയാൽ 40 പ്ലസ് കോസ് 120 എന്ന് പറയുന്നത് -0.5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം 40 -0.5 ക്യൂ ഇസ് ഈക്വൽ ടു 1.5 ക്യൂ എന്ന് കിട്ടും. ഇനി ക്യൂ ഉള്ള ടേംസിലേക്ക് ഒന്നിച്ച് കൊണ്ടുപോകുക. അതായത് 1.5 ക്യൂ പ്ലസ് 0.5 ക്യൂ അതായത് 2 ക്യൂ ഇസ് ഈക്വൽ ടു
എന്തെന്ന് കിട്ടും, 14 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും എത്രയാണ്, 40/2, അതായത് 20 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതായിരുന്നു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യൂവിൻ്റെ വാല്യൂ. ഇതായിരുന്നു നമ്മൾ സ്മോളസ്റ്റ് ഫോഴ്സ് അല്ലേ, ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു.